ക്വസ്റ്റ്യൻസിൽ ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് വരായിരുന്നു. അപ്പൊ ന്യൂ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആയി പഠിക്കാനുള്ളതെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ഒന്നും മിസ് ചെയ്യാതെ കാണുക. റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ടേം വൺ 2019 അഞ്ച് മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ ദ പെയർസ് ഹൂസ് പ്രോഡക്റ്റ് ഇസ് എ നാച്ചുറൽ നമ്പർ എന്നാണ്. ചുവടെയുള്ള ഓരോ ജോഡി സംഖ്യകളുടെയും ഗുണനഫലം കണ്ടുപിടിക്കുക. ഗുണനഫലം എണ്ണൽ സംഖ്യയായി വരുന്ന സംഖ്യാ ജോഡികൾ ഏതെല്ലാം? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ആദ്യത്തെ എന്താ, റൂട്ട് 3 റൂട്ട് 12. ഇതിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ എന്ത് വരും? റൂട്ട് 3 ഇൻറ്റു റൂട്ട് 12 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 3 ഇൻറ്റു 12 എന്നുള്ളത് എഴുതാം. ഇനിയോ, റൂട്ട് ഓഫ് 3 ഇൻറ്റു 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 36 എന്ന് വരും. എത്രയാണ്? 6 ആണ്. റെഡി? ഇനി അടുത്ത എന്താ, റൂട്ട് ഓഫ് 0.3. അതേപോലെ തന്നെ റൂട്ട് ഓഫ് 1.2. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 0.3 × 1.2 എത്ര വരും? റൂട്ട് ഓഫ് 0.36 എന്ന് വരും. ആൻസർ എന്ത് വരും? ആൻസർ 0.6 എന്ന് വരും. അല്ലേ, 0.6 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, റൂട്ട് 5 × റൂട്ട് 7. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 5 × 7 എത്ര വരും? റൂട്ട് 35. 35 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, സോ നമുക്ക് അതിനെ ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റൂട്ട് ഓഫ് 0.5 × 8. 0.5 × 8 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 4.0 എന്ന് വരും. റൂട്ട് 4 എത്രയാണ്? 2 ആണ്. സോ 2 എന്ന ആൻസർ വരും. കഴിഞ്ഞില്ല, നമ്മളോട് ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട്, ഈ കണ്ടുപിടിച്ചതിൽ ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ്? ദാ 6ഉം 2ഉം ആണ് നമ്മുടെ നാച്ചുറൽ സംഖ്യ. നാച്ചുറൽ സംഖ്യകളല്ല, നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മാർച്ച് 2012 അഞ്ച് മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വി നോ ദാറ്റ് റൂട്ട് 12 എന്ന് പറഞ്ഞതിന് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 4 × 3. അതെങ്ങനെ എഴുതാം? റൂട്ട് 4 × റൂട്ട് 3 എന്ന് എഴുതാം. അതിന് നമുക്ക് 2 √3 എന്ന് എഴുതാം. അതുപോലെ തന്നെ റൂട്ട് 18 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 9 × 2 = √9 × √2, അതായത് 3 √2 ആണ്. അങ്ങനെയെങ്കിൽ റൈറ്റ് റൂട്ട് 32 ആൻഡ് റൂട്ട് 50 ആസ് ഷോൺ എബവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റൂട്ട് 32 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 32 എന്നുള്ളതിനെ, റൂട്ട് 32 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 16 × 2 എന്ന് എഴുതിക്കൂടെ? റൂട്ട് 16 × 2 എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് റൂട്ട് ഓഫ് 16 × √2 എന്ന് എഴുതാം. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 4 √2 എന്ന് എഴുതാൻ പറ്റും. റെഡി അല്ലേ? അടുത്തത് ഏതായിരുന്നു? റൂട്ട് 50 ആണ്. സോ റൂട്ട് 50 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 50 = √ 25 × 2 എന്ന് എഴുതാൻ പറ്റും. അല്ലേ, 25 × 2 എന്ന് പറഞ്ഞാൽ 50 ആണ്. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് 25 × √2 എന്ന് വരും. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ ദാറ്റ് ഈസ് 5 √2 എന്ന് വരും. റെഡി അല്ലേ? സെറ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അങ്ങനെയാണെങ്കിൽ റൂട്ട് 50 + √32 എത്ര എന്നാണ് ചോദ്യം. റൂട്ട് 32 + √50 എന്ത് വരും? റൂട്ട് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ റൂട്ട് 50 + √32 എത്ര വരും? 5 √2 + 4 √2 എന്ന് വരും. 5 √2 + 4 √2 അല്ലേ 5 മിഠായി + 4 മിഠായി, എന്താണ്? 9 √2 എന്ന് വരും. അല്ലേ, 9 √2 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, കഴിഞ്ഞിട്ടില്ല, ഒരൊറ്റ ചോദ്യം കൂടെ നമുക്ക് ബാക്കിയുണ്ട്. റൂട്ട് 50 − √32. റൂട്ട് 50 − √32 എത്രയാണ്? റൂട്ട് 50 − √32 എന്ന് പറഞ്ഞാൽ 5 √2 − 4 √2 എത്ര വരും? ബാക്കി വെറും √2, അതല്ലെങ്കിൽ 1 √2 എന്ന് വരും. അപ്പൊ സിമ്പിൾ അല്ലേ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ദാ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്നുള്ള സ്വന്തം കണ്ടുവെത്തിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. റെഡി അല്ലേ?